Criminal സ്വഭാവമുള്ള അധ്യാപകനെ സ്കൂളിൽ നിന്നും പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ട് മുതുവല്ലൂർ പഞ്ചായത്ത് MSF കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മലപ്പുറം കീഴ്ശ്ശേരി ചുള്ളിക്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. വ്യാപാര സ്ഥാപനം തീവെച്ച് നശിപ്പിച്ച സംഭവത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്ത അധ്യാപകൻ ഇപ്പോൾ റിമാൻഡിലാണ്. ഇയാൾ നേരത്തെ ശീതളപാനീയത്തിൽ മദ്യം ചേർത്ത് വിറ്റ കേസിലും പ്രതിയായിരുന്നു. ഇയാളെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടണമെന്നാണ് MSFന്റെ ആവശ്യം. ഓഗസ്റ്റ് 25 ചുള്ളിക്കോട് സർക്കാർ സ്കൂളിലെ അധ്യാപകനായ വിളയിൽ പാലാപറമ്പിൽ പത്മനാഭൻ ഇദ്ദേഹത്തിന്റെ ബന്ധുവിന്റെ ഉടമസ്ഥതയിലുള്ള വിളയിലെ വ്യാപാര സ്ഥാപനം തീയിട്ട് നശിപ്പിച്ചു. ഓഗസ്റ്റ് 26 അരീക്കോട് പോലീസ് അറസ്റ്റ് ചെയ്ത ഇയാളെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. 2004 എടവണ്ണപ്പാറ ബസ് സ്റ്റാൻഡിൽ ശീതളപാനീയത്തിൽ മദ്യം കലർത്തി വിൽപ്പന നടത്തിയ സംഭവത്തിലും പത്മനാഭനെതിരെ വാഴക്കാട് പോലീസ് കേസെടുത്തിരുന്നു. അന്ന് ജോലിയിൽ നിന്നും വിദ്യാഭ്യാസ വകുപ്പ് ഇയാളെ സസ്പെൻഡ് ചെയ്തിരുന്നെങ്കിലും രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് വീണ്ടും ജോലിയിൽ പ്രവേശിക്കുകയായിരുന്നുവെന്ന് MSF ഭാരവാഹികൾ പറഞ്ഞു. മാർച്ച് MSF സംസ്ഥാന സെക്രട്ടറി നിഷാദ് കെ സലീം ഉദ്ഘാടനം ചെയ്തു. ഈ കുറ്റാരോപിതനായ അധ്യാപകനെ ഈ സ്കൂളിന്റെ ഗേറ്റിന്റെ പടിക്കൽ നിന്ന് പുറത്താക്കും വരെ അതിശക്തമായ പ്രക്ഷോഭങ്ങളുമായി MSF മുന്നോട്ട് പോവുക തന്നെ ചെയ്യുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇത് ഈ അധ്യാപകന്റെ ഈ ഹയർ സെക്കൻഡറി സ്കൂളിൽ ജോലി ചെയ്യുമ്പോൾ ഉള്ള മാത്രം വിഷയമല്ല, ഈ സ്കൂളിൽ ജോലി ചെയ്യുമ്പോൾ ഈ അടുത്ത സ്കൂളിന്റെ പരിസരത്തുള്ള ഒരു വ്യാപാര സ്ഥാപനം തീവെച്ചുകൊണ്ടാണ് അദ്ദേഹം ക്രിമിനൽ സ്വഭാവം കാണിച്ചതെങ്കിൽ ഇദ്ദേഹത്തിന്റെ മുൻപൂർ വർഷങ്ങളിൽ വർക്ക് ചെയ്ത ഇദ്ദേഹം പഠിപ്പിച്ച സ്കൂളിനടുത്തുള്ള ഒരു വ്യാപാര സ്ഥാപനത്തിൽ അദ്ദേഹം വിദ്യാർത്ഥികൾക്ക് മദ്യവിൽപ്പന നടത്തിയാണ് അദ്ദേഹം തന്റെ കച്ചവട സ്ഥാപനം മുന്നോട്ട് കൊണ്ടിരിക്കുന്നത്. ഇത്തരം ക്രിമിനൽ സ്വഭാവമുള്ള അധ്യാപകരെ സ്കൂളിൽ നിന്നും പുറത്താക്കുന്നതുവരെ MSFകാർ കേരളത്തിന്റെ തെരുവോരങ്ങളിൽ ഉണ്ടാവുക തന്നെ ചെയ്യുമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അധ്യാപകൻ ഇപ്പോൾ സസ്പെൻഷനിലാണ്. കാലാവധി കഴിഞ്ഞ് ഇയാൾ സ്കൂളിലേക്ക് തിരികെ വന്നാൽ തടയുമെന്ന് MSF നേതാക്കൾ പറഞ്ഞു. MSF പഞ്ചായത്ത് പ്രസിഡന്റ് MP റിഷാദ് അധ്യക്ഷനായി. ന്യൂസ് ബ്യൂറോ മലപ്പുറം.